ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും നോമ്പൊക്കെ കഴിയാൻ പോവാണ്, പെരുന്നാൾ വരാൻ പോവാണ്. അപ്പോ റെജീസ് വേൾഡിൽ ഒരു പായസത്തിന്റെ റെസിപ്പി കെടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കാറുള്ളത്. അപ്പോ നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊഴിച്ച് സേമിയ നന്നായി വറുത്തെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി നെയ്യിൽ തന്നെ വറുത്ത് മാറ്റിവെക്കാം. ആ പാത്രത്തിൽ തന്നെ ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. ഞാനിതിൽക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നന്നായി തിളച്ച് വരുമ്പോൾ ഞാനിതിൽക്ക് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഞാനിതിൽക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര ഉരുക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിൽക്ക് രണ്ട് ഏലക്കായ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സ്, കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സേമിയ പായസം ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.